അഖില കേരള അഷ്റഫ് കൂട്ടായ്മ പൊന്നാനി മണ്ഡലം കൺവെൻഷൻ എരമംഗലത്ത് നടന്നു. എരമംഗലത്ത് നടന്ന യോഗത്തിൽ 200 അഷ്റഫ്മാർ പങ്കെടുത്തു. കേരളത്തിൽ ഏകദേശം 20,000 അഷ്റഫ്മാർ ഉണ്ടെന്ന് സംഘടന അഭിപ്രായപ്പെട്ടു. MC അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുറത്തോട്ട് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അഷ്റഫ് കൂട്ടായ്മ തികച്ചും ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവനും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള മഹത്തായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചാരിറ്റി രംഗത്ത് വിവിധ സംഘടനകൾ നടത്തുന്നതിന് അവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കാലം അത്രയും ഞങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയും ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെടുത്ത പ്രഖ്യാപനമാണ്, മുഖ്യമായ പ്രഖ്യാപനമാണ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്. ആ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒന്നാണ് ആ മെഡിക്കൽ ക്യാമ്പ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൊറോണ കഴിഞ്ഞ കൊറോണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളുണ്ട് ഒരുപാട്. അക്കൂട്ടത്തിൽ കൊറോണ ബാധിച്ചവർ പോസിറ്റീവായി, അതിനുശേഷം അവർ നെഗറ്റീവായതിന് ശേഷം അത്തരത്തിലുള്ള രോഗികൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ചില സിംപ്റ്റംസാണ് ഈ അലർജിയും അതേപോലെ തന്നെ ശ്വാസതടസ്സവും ഓക്സിജൻ്റെ അളവ് കുറവുകളൊക്കെ. ഞങ്ങൾ ഒരു വിലയിരുത്തിയതനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് അതിനോട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് വരാനിരിക്കുന്ന ഈ കൊല്ലവസാനം ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ CRM തിരൂരും അതേപോലെ തന്നെ പൊന്നാനി നിയോജകമണ്ഡലം അഷ്റഫ് കൂട്ടായ്മയും സംയുക്തമായി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ എത്ര അഷ്റഫ്മാരുണ്ട്? 16,000 ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ 6-ൽ നിന്ന് തുടങ്ങിയതാണ്. 6 ഇത് തിരൂരങ്ങാടി ഒരു ചായക്കടയിൽ നിന്ന് ആരംഭിച്ചു. അത് കോഴിക്കോട് ആദ്യത്തെ സമ്മേളനം നടക്കുമ്പോൾ 4,000 പേര് പങ്കെടുത്തു. അതിനുശേഷം വിവിധ 14 ജില്ലാ കമ്മിറ്റികളും അതേപോലെ തന്നെ ആ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികൾ രൂപം കൊണ്ടു, ചില മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റികൾ രൂപം കൊണ്ടു, പിന്നെ GCC മുഴുവനും ഇതിന് കമ്മിറ്റികളുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഒരു 16,000. ഇതിന് മുന്നേ നിങ്ങൾ ചെയ്ത പ്രവർത്തനം? ഞങ്ങൾ ചെയ്ത പ്രവർത്തനം പൊന്നാനി നിയോജക മണ്ഡലം ചെയ്ത പ്രവർത്തനമാണ് പറയുന്നത് എങ്കിൽ, ഇപ്പോൾ ബദിരനും മൂഹനുമായ ഞങ്ങളൊരു മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു ഇതുപോലെ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ്, ഒരു കാലും നഷ്ടപ്പെട്ടു. അദ്ദേഹമാണെന്ന് വെച്ചാൽ വാർക്കപ്പണി അതേപോലെ സെൻട്രിങ്ങിൻ്റെ പണി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മോഡേൺ ടെക്നോളജിയുള്ള കാല് വെച്ചു കൊടുത്തു. ഈ അടുത്തിടെ ഒരു 21 വയസ്സായ ഒരു കുട്ടി ഓപ്പറേഷനായി, ശരീരം മുഴുവനും ഓപ്പറേഷൻ എട്ടുമ്പോൾ തൊട്ട് ആ കുട്ടിക്ക് ഞങ്ങൾ 50,000 രൂപയുടെ ഒരു ഓപ്പറേഷൻ, അതിനുള്ള സഹായം ഞങ്ങൾ എത്തിച്ചു. അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ഡയാലിസിനുള്ള ഫണ്ട് സമാഹരിച്ചിട്ട് ഡയാലിസിസ് ചങ്ങനോളം സൺറൈസിൽ പ്രവർത്തിക്കുന്ന കരുണ ഡയാലിസിസ് സെൻറ്ററിനുള്ള പൈസ ഏൽപ്പിച്ച് 18 പേർക്കുള്ള ഡയാലിസിനുള്ള ഫണ്ട് എത്തിച്ചു കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ക്യാൻസർ, കിഡ്നി, സ്ട്രോക്ക് ഇത്യാദി കീമോതെറാപ്പി നടക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവർക്കുള്ള ഫണ്ടുകൾ ശേഖരിച്ച് കൊടുക്കും. പിന്നെ ഇവിടെ മാറഞ്ചേരിയിൽ ഒരു നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സമീഷ്, അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പൊന്നാൻ നിയോജക മണ്ഡലം ഞങ്ങളാൽ കഴിയുന്ന സഹായത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ അഷ്റഫ് എന്നുള്ള പേര് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അധികമില്ല, ഒരു 35 മേലെ കൊണ്ടു. അപ്പോൾ ഇങ്ങനെ പുറത്താട്ടും ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി പിറന്നുണ്ട്, അതിനെ അഷ്റഫ് എന്നിട്ടു. നമ്മളൊരു മാതൃക ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുന്ന പേരക്കുട്ടി, ആൺകുട്ടി, ആ ഒരു കുട്ടിക്ക് ഞാൻ എന്തായാലും അഷ്റഫ് എന്ന് പേരിട്ടിരിക്കും എന്നുള്ള വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. പാചകവാതക, പെട്രോൾ, ഡീസൽ വില വർധനവിനെതിരെ അഷ്റഫ്മാരുടെ പ്രതിഷേധ പ്രകടനവും എരമംഗലത്ത് നടന്നു. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അഷ്റഫ് കൂട്ടായ്മ എന്ന ഈ സംഘടന. റിയൽ മീഡിയ ന്യൂസ്.